മുംബൈ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ മകനും മുൻ മന്ത്രിയുമായ ആദിത്യ താക്കറെയുടെ രണ്ട് വിശ്വസ്ത ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തി. കോവിഡ് കാലത്ത് താൽക്കാലികമായി കെട്ടിപ്പൊക്കിയ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് പരാതി. മുംബൈ നഗരത്തിലും പരിസര ഉപനഗരങ്ങളിലും കോവിഡ് ചികിത്സയ്ക്കായി താൽക്കാലികമായി കെട്ടിപ്പൊക്കിയ ആശുപത്രികളിൽ നടന്ന കോടികളുടെ അഴിമതിയാണ് ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നത്. ഈ ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരിൽ ഭൂരിഭാഗവും വ്യാജന്മാരായിരുന്നു. ഈ ആശുപത്രികളിൽ വിവിധ സാധനങ്ങൾ വിതരണം ചെയ്തതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള കരാറെടുത്ത പലരും ആരോഗ്യ മേഖലയുമായി ബന്ധമില്ലാത്തവരായിരുന്നു. എല്ലാവരും അക്കാലത്ത് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ അടുത്ത ആളുകളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ തന്നെയായിരുന്നു. ആദിത്യ താക്കറെയുടെ അടുത്ത അനുയായി സൂരജ് ചവാന്റെ വീട് പരിശോധിച്ചു. സഞ്ജയ് റൌത്ത് എം പിയുടെ അടുത്ത സുഹൃത്തും സുജിത് പട്കറുടെ വീടും പരിശോധിച്ചിരുന്നു. IAS ഓഫീസർ സഞ്ജയ് ജയ്സാലിന്റെ ഓഫീസിലും ഇഡി റെയ്ഡ് നടത്തി. നവി മുംബൈ, താനെ, മുംബൈ നഗരം എന്നിവിടങ്ങളിലെ 15 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. IAS ഓഫീസർ സഞ്ജീവ് ജയ്സ്വാൾ കോവിഡ് കാലത്ത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അഡീഷണൽ കമ്മീഷണർ ആയിരുന്നു. കോവിഡ് കാലത്ത് ആശുപത്രികളിലെ കരാർ നൽകുന്ന പ്രക്രിയയിലും മറ്റും വൻ അഴിമതി നടന്നിരുന്നു. ഇതേക്കുറിച്ച് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ KS ചൗഹലിന്റെ മൊഴി നേരത്തെ ഇഡി രേഖപ്പെടുത്തിയിരുന്നു. ആരോഗ്യ മേഖലയിൽ യാതൊരു മുൻ അനുഭവ പരിചയവുമില്ലാത്ത സുജിത് പട്കറിന് കോവിഡ് കാലത്ത് കരാർ ലഭിച്ചിരുന്നു. ശിവസേന നേതാവ് സഞ്ജയ് റൌത്തിന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു സുജിത് പട്കർ. കഴിഞ്ഞ വർഷം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആസാപ് മൈത്താൻ പോലീസ് സ്റ്റേഷൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സർവീസിനെതിരെയും സഞ്ജയ് പട്കറിനും അദ്ദേഹത്തിന്റെ മൂന്ന് പങ്കാളികളായ ഹേമന്ത് ഗുപ്ത, സഞ്ജയ് ഷാ, രാജുൽ സലുങ്കെ എന്നിവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് കോവിഷീൽഡ് ആശുപത്രികൾ നോക്കി നടത്തുന്ന കരാറുകൾ ഇവർ വഴിവിട്ട രീതിയിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. ഈ കേസിൽ കളരേഖ ചമയ്ക്കൽ ആരോപണമുള്ളതിനാൽ പോലീസ് ഈ കേസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറിയിരുന്നു. പിന്നാലെ ഇഡി ഈ കേസ് ഏറ്റെടുത്തു. LHMS ഉയർന്ന തുകയ്ക്ക് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കരാർ നൽകി. വാസ്തവത്തിൽ LMHS എന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനമാണ്. ആരോഗ്യ മേഖലയിൽ ഇവർക്ക് മുൻപരിചയവുമില്ല. കോവിഡ് കാലത്ത് സർക്കാർ ഏജൻസികൾ തുറസായ സ്ഥലങ്ങളിൽ ഇതുപോലെ താൽക്കാലിക കോവിഡ് ഫീൽഡ് ആശുപത്രികൾ തുറന്നിരുന്നു. എന്നാൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനായിരുന്നു. ഈ കോവിഡ് ആശുപത്രികളിലെ ഡോക്ടർമാരിൽ പലരും വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ജോലിക്ക് വന്നത് എന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് രോഗികൾക്ക് ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തത് ഒട്ടേറെ പ്രശ്നങ്ങൾ അന്ന് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ മകൻ കുടുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.